ഇന്നത്തെ വീഡിയോയിൽ കൃഷ്ണൻ്റെ ഫേസും ഹാൻഡ്സും എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യുന്നതെന്ന് നോക്കാം. സാധാരണ മ്യൂറൽസിൽ മഹാവിഷ്ണു, കൃഷ്ണൻ തുടങ്ങിയ കഥാപാത്രങ്ങൾക്ക് ഗ്രീൻ കളറാണ് യൂസ് ചെയ്യാറുള്ളത്, അതായത് സാപ്പ് ഗ്രീൻ യൂസ് ചെയ്യാറുണ്ട്. ഞാനിവിടെ ഹരിതനീലമാണ് യൂസ് ചെയ്യുന്നത്, അതായത് വെറുഡിയനും പെർഷ്യൻ ബ്ലൂവും 1:1:4 എന്ന് പറയുന്ന റേഷ്യോയിലാണ് എടുക്കുന്നത്. എന്നിട്ട് വളരെ ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡിങ് എന്ന് പറയുന്ന ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മഹാവിഷ്ണു, ശ്രീകൃഷ്ണന് തുടങ്ങിയ കഥാപാത്രങ്ങൾ സ്വാത്വഗുണത്തിലാണ് വരുന്നത്, അതുകൊണ്ട് അവർക്ക് പറഞ്ഞിട്ടുള്ള കളറെന്ന് പറയുന്നത് ഗ്രീൻ കളറാണ്. ഫസ്റ്റ് ഷെയ്ഡിങ് അപ്ലൈ ചെയ്യുമ്പോൾ വളരെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡിങ് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം ലെയർ ബൈ ലെയർ ആയിട്ട് ഇത് ചെയ്തു വരുമ്പോൾ കുറച്ചും കൂടി ഡാർക്കർ ആവാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് വളരെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡിങ്ങിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഇനി ഷെയ്ഡിങ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യാണ്. കുറച്ചും കൂടി ഡാർക്കറായിട്ട് എടുത്തിട്ടാണ് ഷെയ്ഡിങ് എന്ന് പറയുന്നത് ചെയ്യുന്നത്. ഇവിടെ ലേപനം എന്ന് പറയുന്ന മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ലേപിച്ച് കൊടുക്കാനാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ഫേസൊക്കെ ഷെയ്ഡ് ചെയ്ത് വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും ചിലപ്പോൾ കറക്റ്റ് ഷെയ്ഡിങ് ഒന്നും കിട്ടണമെന്നില്ല. കുറച്ചും കൂടെ കഴിയുമ്പോൾ ബെറ്റർ, കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഷെയ്ഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് കോട്ട് എന്ന് പറയുന്നത് ഉണങ്ങിയതിന് ശേഷം സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തേർഡ് കോട്ടാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. തേർഡ് കുറച്ചും കൂടി ഡാർക്കറായിട്ട് എടുത്തതിന് ശേഷം ഷെയ്ഡിങ് എന്ന് പറയുന്നത് ചെയ്ത് കൊടുക്കാം. ഫേസിലൊക്കെ സാധാരണ ഡോട്ട് ഇട്ട് ഷെയ്ഡിങ് ചെയ്യാറുണ്ട്. ആ ഷെയ്ഡിങ് മെത്തേഡിനെ ബിന്ദുജം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ബിന്ദുജം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നില്ല, കാര്യം എല്ലാം കൂടി ആകുമ്പോൾ കൺഫ്യൂഷൻ ആകും, അതുകൊണ്ടാണ് ബിന്ദുജം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാത്തത്. വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് ബിന്ദുജം എങ്ങനെ ചെയ്യാം എന്ന് ഷെയർ ചെയ്യാം. ഇനി ഫിനിഷിങ് ഉള്ള ഷെയ്ഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്ലാക്കും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഡാർക്കർ ആവുന്നതിന് വേണ്ടിയിട്ട്. നേരത്തെ ചെയ്ത സെയിം ഷെയ്ഡിംഗ് മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ ബിന്ദുജം ഡോട്ട് ഇട്ട് ഷെയ്ഡിംഗ് കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. ചിലർ മ്യൂറൽ ആർട്സ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഡോട്ട് ഷെയ്ഡിംഗ് എന്ന് പറയുന്ന അവോയ്ഡ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതിനുശേഷം ഞാൻ കൈയുടെ പോർഷനാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് റെഡ് കളർ എടുത്തിട്ട് ലൈറ്റായിട്ടുള്ള ഒരു വാഷ് ചെയ്യാൻ പോവുകയാണ്. ശേഷം ഡാർക്കറാക്കി ഷെയ്ഡിങ് ചെയ്ത് കൊടുക്കാം. ഇവിടെയും ഡോട്ടിട്ട് തന്നെയാണ് ഷെയ്ഡിങ് എന്ന് പറയുന്നത് ചെയ്യുന്നത്. Thank you.
ഫേസിൻ്റെ ഔട്ട്ലൈനാണ് ചെയ്യാൻ പോകുന്നത്. കൃഷ്ണൻ്റെ പൊട്ട് വരച്ചു കൊടുക്കാം. ചുണ്ട് ഷെയ്ഡിങ് ചെയ്ത് കൊടുക്കാം. ഇനി കണ്ണ് വരയ്ക്കാൻ പോവുകയാണ്. മ്യൂറൽസ് വരയ്ക്കുമ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഐസും വരച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിതുപോലെയാണ് ഐസ് എന്ന് പറയുന്നത് വരയ്ക്കുന്നത്. ഐസ് വരയ്ക്കുന്നതിന് മിഴി തുറക്കൽ എന്നാണ് പറയുന്നത്. സാധാരണ പിക്ചർ കംപ്ലീറ്റ് ആയതിന് ശേഷമാണ് ഐസ് എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. പിക്ചർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടില്ല. വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് നേരത്തെ കണ്ണും മൂക്കും ചുണ്ടും വരയ്ക്കുന്നത്. ലിപ്സിൻ്റെ ആ ജസ്റ്റ് ആ ലൈൻ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ഇനി ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. കൈയുടെ പോർഷനിൽ വരുന്ന ഔട്ട്ലൈൻ കൂടി കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾ വരയ്ക്കുന്ന പിക്ചേഴ്സ് എനിക്കായിട്ട് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.